예수의 예수의 praise the Lord. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വചനം കേൾക്കാനും കുമ്പസാരിക്കാനും പ്രാർത്ഥിക്കാനും കുർബാനയിൽ പങ്കെടുക്കാനും ഒക്കെ തടസ്സമുള്ള തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ അന്ധകാര പീഡകൾ വഴിയാണ് പലർക്കും ഉണ്ടാകുന്നത് എന്നത് പലരും മനസ്സിലാക്കുന്നത്. നമ്മൾ കുർബാനയ്ക്ക് പോകുന്നില്ല, ഒരു പിശാചിന്റെ ഉപദ്രവമാണെന്ന് അറിയുന്ന ഒരു വളരെ കുട്ടികളുണ്ട്. നമ്മൾ കുമ്പസാരിക്കുന്നില്ല, കുമ്പസാരിക്കാത്തതിന് കാരണം ഒരു ദുഷ്ടപിശാജ് എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. അന്ന് തോപ്പിത്ത് പോയ ആ വീട്ടിലുണ്ടായിരുന്ന പോലെ പിശാജ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ തടസ്സപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ആ റെവലേഷൻ കിട്ടുന്നവർ വളരെ കുറച്ചോളൂ, വളരെ കുറച്ചോളൂ. അത് അങ്ങനെയുള്ള ബന്ധനം ഇരിക്കുന്നവർ യേശുവിന്റെ നാമം വിളിക്കുമ്പോൾ അവരുടെ കെട്ടഴിക്കും. അത് ഇങ്ങനെ ആശയങ്ങൾ കുറിച്ച് വെച്ചിട്ട് ക്ലാസ് കെടുക്കുന്ന ആളുകൾ രക്ഷപ്രാപിക്കും. യേശുവിന്റെ നാമത്തിൽ ഡെലിവറൻസ് സംഭവിക്കുമ്പോഴാണ് ജനം രക്ഷപ്രാപിക്കുന്നതും വിടുതൽ സംഭവിക്കുന്നതും. അപ്പൊ യേശുവിന്റെ നാമത്തെ ഉച്ചത്തിൽ വിളിക്കണം, അല്ലെങ്കിൽ വന്നപോലെ തന്നെ തിരിച്ചു പോകുക. എത്ര ക്ലാസ് കേരള സഭയല്ലോ, കത്തോലിക്ക സഭയല്ലോ, ക്ലാസിന്റെ കുറവുണ്ട്. പിശാചിന്റെ ഉപദ്രവത്തിൽ പല വ്യക്തികളും നശിച്ചു കൊണ്ടു, പല അപകടങ്ങളും നശിച്ചു കൊണ്ടു, പല ഇടവകളും നശിച്ചു കൊണ്ടു. യേശുവിന്റെ നാമത്തെ വിളിക്കാൻ നമുക്ക് പറ്റിയാലും ഞാൻ അവിടുണ്ട്. ആന്റണി ടെമ്പനോട് അല്ലേ, ഈ കഴിഞ്ഞ ക്രിസ്മസിനുണ്ടായ സംഭവം, അദ്ദേഹം 50 വർഷം അട്ടപ്പാടി, 50 വർഷമല്ല 50 ആദ്യവെള്ളിയാഴ്ച അട്ടപ്പാടിക്ക് ആളുകളെ കൊണ്ടുവന്നതാണ്. ആ ആന്റണി ചേട്ടൻ പറയാണ്, രാവിലെ കുറച്ച് സാധനം മേടിക്കാനൊക്കെ പോയ സമയത്ത് ഒരു കാട്ടാനയുടെ മുമ്പിൽ ചെന്നു. ഇതൊക്കെ ഇത് വിജയനാണ്, ആന്റണി ചെമ്പനോട്. അപ്പോ ഈ കാട്ടാനയുടെ മുമ്പിൽ ചെന്ന് പോയി, കാട്ടാന വേണ്ടെന്ന് കാട്ടിന്ന് കറങ്ങി. അപ്പോൾ ആന്റണി ചേട്ടൻ നമ്മൾ സാധാരണ കുറച്ച് മുമ്പ് പോകാൻ പറഞ്ഞില്ലേ, കുറച്ച് പറഞ്ഞു പറഞ്ഞു യേശുവിനെ നാമത്തിൽ ആനയെ പുറത്തേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ ആന പറഞ്ഞു, യേശുവിനെ അറിയാം, സഭേനെ അറിയാം, നീ ആരാന്ന് വിളിച്ച് ഒറ്റ ആന നേരെ ഇയാളുടെ സ്കൂട്ടറിന്റെ അടുത്തേക്ക് എത്തി. അപ്പൊ ആന്റണിച്ചേട്ടന് കാര്യം മനസ്സിലായി, കൈവിട്ടു പോയി, മരിക്കുമെന്ന് ഉറപ്പായി. അപ്പൊ ഈ ആൾ എന്ത് ചെയ്തു, ആളങ്ങനെ കണ്ണടച്ചു, കണ്ണാക്കിട്ടാണ് തന്നെ കണ്ണടച്ചു, ഒറ്റ നിലവിളിയാണ്, എന്റെ ഈശോയെ ഞാൻ ചാകുകയാണ്, ഒറ്റ വിളിയാണ് വിളി തട്ടി വിളിച്ച്. അപ്പൊ തന്നെ ഈശോ ഇറങ്ങി വന്ന് ആനകെട്ട് കൊടുത്ത് ഒറ്റയാക്കി കരഞ്ഞുകൊണ്ട് ആന ഓടിപ്പോയി. അനുചരം ഞാൻ മനുഷ്യരെ കണ്ടു തുടങ്ങുമ്പോൾ ആന കരഞ്ഞുകൊണ്ട് വാരി തുരുട്ടി പോട്ടു. അങ്ങനെ നമ്മൾ കേട്ടിട്ട് അനുചരം തന്നെ പറയാം, സ്വരം കൊടുക്കാൻ പറ്റുമോ? ഞാൻ ചെമ്പനോട് ഇടവുള്ള താമരശ്ശേരി രൂപത, എൻ്റെ പേര് ആന്റണി എന്നാണ് വിളിക്കുന്നത്. ബേബി, ഞാൻ എനിക്കൊരു ചെറിയ കടയുണ്ട്, കൂടുതോട്ടിലാണ് കട, അടുത്ത ഇടവകയിലാണ്. ഞാൻ കഴിഞ്ഞ 18-ാം തീയതി December 18-ാം തീയതി ക്രിസ്മസിൻ്റെ കേക്ക് എടുക്കുവാനായി ഞങ്ങൾക്ക് പെരുണ്ണമൊഴി വനത്തിൽ ഒരു 5 കിലോമീറ്റർ വനത്തിലൂടെ വേണം പോകാൻ. ഞാൻ പള്ളി കഴിഞ്ഞ് ഒരു 7-ാം കാലായപ്പം കടന്നു, ആ സ്കൂട്ടറിന് വഴിയിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരും തിരിച്ചു വരുന്ന അവിടുന്ന് ഇങ്ങോട്ട് വരുന്നവർ പറയുന്നുണ്ട് കാട്ടാനയുണ്ട് സൂക്ഷിക്കണമെന്ന്. ഞാൻ പോകേണ്ടി തിരക്ക് കാരണം ഞാൻ കടയിലെത്തേണ്ടതായത് കൊണ്ട് പതിയെ നോക്കി നോക്കി അങ്ങോട്ട് പോയി. അവരവിടെ ഭാഗം നിർത്തിയിട്ടു, സ്കൂട്ടർ നിർത്തിയിട്ടു. ഞാൻ ചോദിച്ച ആനയുണ്ടോ, കൊണ്ടെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പതിയെ ചെന്നു, ശകലം മുന്നോട്ട് മാറി ഒരു വളവ് തിരികുകയും ഒരു കാട്ടാന കുറച്ച് മുകളിൽ നിന്ന് കണ്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നു വലതുവശത്തുനിന്ന്. ഞാൻ ആ വാഹനം അവിടെ നിർത്തിയിട്ട് ഇത് അപ്പുറം കിടക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ശകലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് CBCRIയുടെ ഒരു മതില് അവിടെ ഉണ്ട്, അതിനപ്പുറം കിടക്കാനാകുകയില്ല. ഞാൻ നിൽക്കുന്നതിന് 10-20 മീറ്റർ അകലത്തിലാണ് അതിനിപ്പുറം കിടക്കാൻ പറ്റുകയുള്ളൂ. പറഞ്ഞ നേരം കൊണ്ട് ഞാൻ വാഹനം വന്ന പുറകോട്ട് എടുക്കാൻ നോക്കി തിരിക്കാനായിട്ട്. അപ്പോൾ അത് പിന്നെ ചിഹ്നം വിളിച്ചോണ്ട് എൻ്റെ നേരെ വന്നു, എനിക്ക് വണ്ടി എടുക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെ തന്നെ നിന്നു. ആദ്യമേ ഞാൻ ഇതിനോട് പറഞ്ഞു, എടുക്കാൻ പറ്റാത്ത വന്നപ്പോൾ ഞാൻ പറഞ്ഞു, യേശുനാമത്തിൽ വഴി മാറി തരിക. അപ്പോൾ അതേ സ്കൂളിൽ തന്നെ ഇച്ചിരി നേരം അത് അവിടെ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ രക്ഷപ്പെടുന്നത് മാറുമായിരിക്കും. ശകലം കഴിഞ്ഞപ്പോൾ അതിലും സ്പീഡിൽ എൻ്റെ അടുത്തോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞ് നിന്നോടല്ലേ പറഞ്ഞു യേശുനാമത്തിൽ വഴി മാറി തരിക എന്ന്. അപ്പം മുന്നിൽ ഒരാൾ സ്കൂട്ടിക്ക് വന്നു, അയാൾ
സ്പീഡിൽ തന്നെ എൻ്റെ അടുത്തോട്ട് വന്നു. എൻ്റെ അടുത്ത എത്താറായി. രണ്ടുപേരും പുറകിൽ ഒരാളെ മുന്നിൽ നോക്കി നിൽക്കുകയാണ്. ആന എന്നെ പിടിക്കും, ഞാൻ മരിക്കും എന്നുള്ള എനിക്ക് പൂർണ്ണ ബോധ്യമായി. ഞാൻ എൻ്റെ വലത് കൈ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകൾ അടച്ചു. ഈശോയെ എന്നൊരു ഒറ്റ കാർച്ചയാണ്. ഈ കാർച്ച രണ്ട് സെക്കൻഡ് നേരം കൊണ്ട് ആനയ്ക്ക് വേദനയാകുന്ന പോലെ ആന ഒന്ന് കരഞ്ഞു. അപ്പൊ ഞാൻ കണ്ണു തുറന്നു, ഞാൻ മരിച്ചിട്ടില്ലല്ലോ, ഇതെന്താ കഥ. അപ്പോൾ ആന കാറിക്കൊണ്ട് കണ്ണത്തിൽ കൂടെ ചാടി ഓടി രക്ഷപ്പെട്ടു. ഞാനവിടുന്ന് കടയിൽ പോയി സാധനം വാങ്ങി. എനിക്ക് ഭയമൊന്നും തോന്നിയില്ല, ഞാൻ തിരിച്ചു പോന്നു. ഞാൻ ഇത് 50-ാമത്തെ പ്രാവശ്യമാണ് സിഗ്നോനിലേക്ക് വരുന്നത്. 50-ാമത്തെ പ്രാവശ്യം വരുവാൻ ദൈവം എന്നെ അനുവദിച്ചു. അമ്പതാദികളിൽ അനേക ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, നൂറ്റിയറുപതിലെ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നും 14 പേര് ഞങ്ങളുടെ ഒപ്പമുണ്ട്. ദൈവം തന്നെ ആയുസിന് ഞാൻ നന്ദി പറയുന്നു. കടന്നു വരുവാൻ സാധിച്ചതിനും ഈ അത്താരയിൽ നിൽക്കാൻ സാധിച്ചതിനും എല്ലാം കൃഷി പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുന്നു. ആനയ്ക്ക് വഴിയില്ല, നിവൃത്തിയില്ല. അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഇങ്ങോട്ട് പോയാൽ വെള്ളം മുകളിൽ വരെ മതിലിട്ട് ആനാകെ ഭയപ്പെടാൻ പരിപ്രാന്തി ഇരിക്കലാണ്. പക്ഷേ ഇദ്ദേഹം അതല്ലാതെ പരിപ്രാന്തി ഇങ്ങോട്ട് വരുന്നില്ല. മരിക്കുമെന്ന് ഓർത്ത് ഈശോയെ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവേ മറ്റ ബലിയാണ്. ആ സമയത്ത് പിന്നെ വേറെ ഒന്നും നോക്കാറില്ല. കൂട്ടത്തിൽ പുറകിലുണ്ടായിരുന്നവരോട് ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ ഒന്ന് സത്യത്തിന് പൊളിഞ്ഞു ഞാനിപ്പം മിണ്ടാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞു. ഞാൻ ആ പള്ളിയിൽ നിന്ന് കഴിഞ്ഞിറങ്ങി പോകുന്നപ്പം തന്നെ ആനയുണ്ടെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിൽ ഈശോയെ സ്മരിച്ചുകൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നത്. ഇത് നിങ്ങൾ കേൾക്കണം, ഈ ഇത് നിസ്സാര കാര്യമല്ല. ആന ഓടി എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ നിന്നാൽ പിള്ളേരുടെ അത്രയും ദൂരത്തല്ല എവിടെ വരുത്തി എന്നറിയോ? എത്ര ദൂരം? എന്റെ വളരെ അടുത്ത ഒരു ചുവട് വെച്ചാൽ എന്നെ പിടിക്കാവുന്ന ദൂരത്തിലെത്തി. അതായത് ഈ ചേട്ടൻ ഞാൻ 5 അടി ദൂരത്തിലെത്തി അല്ലേ? ആ അതെ. അപ്പോഴാണ് മരണം ഞാൻ കണ്ണിൽ കണ്ടു. മരിക്കുമെന്നുള്ള സ്ഥിതിയിലാണ് ഈശോയെ വിളിക്കുന്നത്. ഈ ആനയുടെ മണമടിച്ചിട്ട് പോലും ഈ ചേട്ടൻ മറച്ചുകൊണ്ട് ഞങ്ങൾ ഈശോയെ 50-ാമത്തെ പ്രാവശ്യം സെഗിയോണിൽ കൊണ്ടുപോകാൻ എനിക്കൊരു അവസരം തരണം. അന്നേരം എനിക്ക് ഭയമൊന്നും തോന്നിയില്ല. പിന്നെ വീട്ടിൽ വന്ന് കട വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പണിയെടുക്കാനാകുന്നില്ല, ഒന്നും ചെയ്യാനാകുന്നില്ല, ഈ ചിന്ത മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എനിക്ക് കണ്ണടച്ച് കണ്ണടച്ചോണ്ടാ യേശു എന്ന് വിളിച്ചത്. മരിക്കാൻ പോവുക, കാണണ്ടല്ലോ എന്ന് ഓർത്തു. അത് എന്നെ കൊല്ലുക, എനിക്ക് കാണണ്ടല്ലോ, ഞാനത് കാണണ്ടല്ലോ എന്ന് ഓർത്ത് കണ്ണടച്ചു. അങ്ങനെ കണ്ണടച്ച് യേശുവെന്ന് ഉച്ചത്തിൽ വിളിച്ച് തൊട്ടടുത്ത്. അപ്പൊ ഈ ചേട്ടൻ പറഞ്ഞ മണം എപ്പോഴും പോയിട്ട് മണ്ണ അടിച്ചിട്ടേ കാലിട്ട് മറച്ചിട്ട് പറഞ്ഞു. ആ സമയത്ത് അറിഞ്ഞില്ല, പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞപ്പോ തൊട്ട് പേടിയും വേറെയായിരുന്നു. ആ സമയത്ത് എന്നെ രക്ഷപ്പെട്ടു പോയി. പിന്നെ പള്ളി തിന്നാലും കടയിൽ തിന്നാലും വീട് തന്നെ രണ്ട് ദിവസം പറയാത്ര. പിന്നെ തലയിൽ പോയി വഞ്ചിരിച്ച് മരണപ്പെട്ടു. ഓർമ്മ തന്നെ ഉറച്ചിട്ട് നിലത്തു വിടും. അതുപോലെ പേടിയായിരുന്നു. അതുകൊണ്ട് നമ്മള് ഹൃദയത്ത് തട്ടി വിളിക്കണം. ആ സമയത്ത് ദൂതന്മാരിറങ്ങി അടിച്ചു, അങ്ങനെ കൊണ്ട് അടിച്ചു. കുങ്കിയാനെ കൊണ്ട് അടിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കാട്ടാനിറങ്ങി തരുമ്പോൾ കുങ്കിയാനെ കൊണ്ട് അടിച്ചു കുടിക്കും. അതേമാതിരി ദൂതന്മാർക്ക് ഇറങ്ങി അടിക്കാൻ പറ്റും. അപ്പൊ യേശുവിനെ നാമം വിളിക്കണം തമ്മിൽ ഏതെങ്കിലും വിധത്തിൽ ചോദിച്ചിട്ടില്ല. പറഞ്ഞു
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തുടർന്ന് ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നതിന് മുമ്പ് ഒരു ദൈവവചന ഭാഗം കണ്ടിട്ടാണ് ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നത്. ബഹുമാനപ്പെട്ട കാഞ്ചൻ ബ്രദർ പറഞ്ഞു, ഇങ്ങനെ വളരെ പകർന്ന തരിപ്പണമായി, ദൈവമില്ല, മനുഷ്യനുമില്ല, അപ്പനുമില്ല, അമ്മയില്ല, നിഷേധം നിൽക്കാരോ നിഷേധമായിട്ട്. അപ്പൊ കാഞ്ചൻ ബ്രദർ എന്റെ അടുത്ത് വരുന്ന സമയത്ത് പണ്ട് കാലത്ത് ഞാൻ ഉണർന്നുണ്ട്, എന്റെ ഡബിൾ ഇരട്ടി വലിപ്പാണ്, വലിയ ഫിഗറാണ്, ഭയങ്കര ഫിഗർ. ഞാനിത് എങ്ങനെ നോക്കാം, 1998 കാലഘട്ടത്തിൽ വണ്ണമാണെങ്കിലോ ഒരു ചെറിയ കട്ടിലൊന്നും കൊടുക്കാൻ പറ്റില്ല, നല്ലൊരു കട്ടിൽ കൊടുക്കണം. പക്ഷെ നമുക്ക് അദ്ദേഹത്തിന് അത് അതേ സ്വരം ആംഗ്ലിഫയർ വേണ്ട, ഭയങ്കര സ്വരം. ധ്യാനത്തിലൊക്കെ കൊണ്ടുപോകണെങ്കിൽ അല്ലേ, അന്ന് ആംഗ്ലിഫയർ ഇല്ലല്ലോ. ഇടവേൽ അഞ്ചു ദിവസം ധ്യാനം കാണിക്കും, കാഞ്ഞപ്പുറത്ത് ഒട്ടിക്കി ഉണ്ടാവും, അവളിപ്പോലും വേണ്ട, വൈകിട്ട് വേണ്ട, മറ്റൊരു കുട്ടിലും കൊള്ളാം, അതുപോലെ സ്ഥലം. അത്രയും ഒരു ഫിഗറും സ്ഥലമൊക്കെ ഉണ്ടായിരുന്ന കാഞ്ഞപ്പുറത്ത് ഉപവാസം എടുത്ത് വിരിഞ്ഞ് വരി ചെയ്ത് മതിയാക്കും. അപ്പോ എന്നിട്ടും ഈ പ്രായത്തിൽ ഇങ്ങനെ ഓടുന്ന കണ്ടപ്പോ എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു കുംഭസാരാണ് മൂപ്പരെ രക്ഷിച്ചത്. ആ കുംഭസ്നാനത്തിന് ശേഷം ഇപ്പൊ ഞാൻ നോക്കുമ്പോഴേക്കും ഇത് കഴിഞ്ഞ വന്നിട്ടോ, ഇവിടെ വേറെ ഒന്നും ഗുരുവർത്തന പ്രാർത്ഥന പന്തയാണ്, അത് കഴിഞ്ഞ നാളെ പോയി. നാളെ എന്താ വെച്ചാൽ ചൊവ്വാഴ്ചയിലെ ധ്യാന തീരത്തിൽ ധ്യാനം തീർന്ന ചൊവ്വാഴ്ച പോയി പറഞ്ഞു. ധ്യാനം കഴിഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞ് ഫോൺ ചെയ്തിരിക്കും, പറയും താഞ്ചമ്പറത്ത് ഇവിടെ എവിടെയാണ്, ഞാൻ പറയും ഞാൻ വേളാങ്കണ്ണി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അതൊക്കെ കുംഭസാരിച്ചിട്ട് വരാം എന്താ പറയുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പുത്തൻ പള്ളിയോ തൃശ്ശൂരുള്ള പള്ളിയോ അല്ലെങ്കിൽ അന്നോക്കുന്ന പള്ളിയോ ഏതെങ്കിലും പരിശുദ്ധ നിലവാരമുള്ള ഏതെങ്കിലും പള്ളിയിൽ ഉണ്ടാവും, കുംഭസാരിക്കാൻ വന്നതാണ്. അപ്പൊ അതുകൊണ്ടെന്താ, കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ സ്നേഹം, കർത്താവ് പൈതലിലൂടെ പോകും. ഞാൻ ഒരു ദിവസം കാനഡ ചെന്നപ്പോ കാനഡയിലെ ബിഷപ്പ് എന്നോട് പറയാം, കാനഡയിലെ ബിഷപ്പ് കുറച്ച് നാള് അട്ടപ്പാടിയിൽ താമസിച്ചാൽ ബിഷപ്പായിട്ടല്ല അച്ഛനായി, കാനഡയ്ക്ക് പോകുന്നതിന് മുമ്പ് 2-3 മാസം അട്ടപ്പാടി താമസിച്ചു, വിസ വരാൻ താമസം. ആ കാലഘട്ടത്തിൽ എന്താണെന്നറിയില്ല, എന്തു ചെയ്ത കാനഡയ്ക്ക് വിസ വരുന്നു, കുറേ ഇടവേന്ന് ലീവ് ചെയ്തു, പക്ഷേ എന്ത് ചെയ്ത കാനഡയ്ക്ക് വിസയും വരുന്നില്ല. അങ്ങനെ വിഷമിച്ച് ആ പിതാവ് അവസാനം പോകുന്നത് വേണ്ട, അച്ഛനായിരിക്കും പോക്ക് വേണ്ട, പാലക്കാട് തന്നെ തുടരാന്ന് ചിന്തിച്ചതൊക്കെ ചോദിച്ചത് എന്താ നടക്കില്ല, ഞാൻ പറഞ്ഞെന്നാ ഈ കാഞ്ഞപ്പുറത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം കാഞ്ഞപ്പുറത്തിൻ്റെ അടുത്ത് പിതാവ് പ്രാർത്ഥിച്ചു, ഞാൻ അച്ഛനായിരിക്കുമ്പോൾ അന്ന് കത്തീഡ്രൽ പള്ളി വികാരിയൊക്കെ ആയിരുന്നു, എന്നാൽ ആ സമയത്താണ് അവിടെ പോണത്. പ്രാർത്ഥിച്ച സമയത്ത് കാഞ്ഞപ്പുറത്തിന് പറഞ്ഞു, ഇങ്ങനെ ഞാൻ അതിന് ശേഷം ആ പിതാവിനെ കരുത്തും, പിന്നെ അവിടെ നിന്ന് പിതാവ് കാരണയ്ക്ക് പോയി അവിടെ എന്തായാലും. ഇപ്പം പിതാവ് പറയാണ്, അന്ന് ഞാൻ കാഞ്ചപ്രദനെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ പിതാവിനോട് പറഞ്ഞു, പിതാവേ പിതാവ് പോക്ക് ക്യാൻസൽ ചെയ്യണ്ട, പിതാവ് ഇവിടുന്ന് പോകും, പിതാവിനുള്ള വീട് ഈശോ ഓൾറെഡി അവിടെ എടുത്തു, ആ വീടിൻ്റെ അടയാളം ഇതായിരിക്കും, അവിടെ പിതാവ് വാതിൽ തുറന്ന് കയറുമ്പോൾ തന്നെ ഒരു വലിയ പിയാനോ, കറുത്ത കളറുള്ള പിയാനോ ഇരിക്കുന്നുണ്ടാവും, ആ വീട് ഈശോ ഇപ്പോൾ തന്നെ പിതാവിനോട് എടുത്തു കഴിഞ്ഞു പറഞ്ഞു. പിതാവ് ആ വീട്ടിലായിരിക്കും താമസിക്കുന്നത്. പിതാവ് പറഞ്ഞ് വിസ്തയും കിട്ടിയിട്ടില്ല, ടിക്കറ്റും ഇല്ല, പോകുമെന്ന് ഉറപ്പില്ല, ചെന്നാൽ കാലുമുത്ര തലക്കിട്ടുമെന്ന് അറിയില്ല, കാരണം അവിടെയൊക്കെ പല പല പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. അപ്പൊ അങ്ങനെ സമയത്ത് വീട് ഓൾറെഡി എടുത്തു തോന്നിയിരുന്നു. അപ്പം അത് പിതാവ് നോക്കണ്ട, ഈശോ ഓൾറെഡി വീടൊക്കെ എടുത്തു കഴിഞ്ഞു. അങ്ങനെ കുറെ പിന്നെ പിതാവ് പിന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്തായാലും ശരി, പെട്ടെന്ന് വിസ അടിച്ചു കൊടുത്തു, പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു. അപ്പൊ അവർ വരാൻ പറഞ്ഞു, അവരോ കാര്യങ്ങളൊക്കെ നീക്കി പിതാവ് ചെന്നു. അപ്പൊ പിതാവ് തൽക്കാലം നമുക്ക് ഒരു ചെറിയ വീടുണ്ട് അവിടേക്ക് പോകാന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നടന്നപ്പോ അദ്ദേഹം കറുത്ത പിയാനോ ഇരിക്കുന്നു, ആ പിയാനോടെ വീട്ടിലാണ് പിതാവ് ഇപ്പോഴും ആ വീട് തന്നെ അവിടെ ഉണ്ടെന്ന് തോന്നണം. ഞങ്ങൾ അതിനു ശേഷം 2-3 വർഷം കഴിഞ്ഞ് ധ്യാനിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ചെന്ന സമയത്ത് കാഞ്ചപ്പുറത്ത് അവിടെയാണ് പിതാവ് പറയണത്, അന്ന് കണ്ട പിയാനോ ഇരിക്കുന്നു, ആ വീട്ടിലാണ് ഞങ്ങളെ താമസിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വളരെയധികം തുറക്കത്തിൽ എന്നത് പോലെ നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അപ്പൊ നമ്മൾ കൂടെ കൂടെ കുമ്പസാരിക്കണം, കൂടെ കൂടെ കുമ്പസാരിക്കണം.
വലിയ വലിയ ബിഷപ്പുമാർ നമ്മളൊക്കെ നമ്മളെ കല്ലൂരി പിതാവ് അല്ലെങ്കിൽ മറ്റു പിതാക്കന്മാരെ കാണിക്കലും അല്ല വേറെ ചില പിതാക്കന്മാരെ എനിക്ക് അറിയാം അവര് ഇപ്പോഴും പിതാന്യമൃതം കണ്ട ഉടനെ പിതാവ് കൗൺസിലിംഗ് നടത്താൻ പറഞ്ഞ് അവര് ഇത് നോക്കുമ്പോ താറ്റപ്പുറത്തിലിരുന്ന് കർദ്ദനാളന്മാരെയും പിതാക്കന്മാരെയൊക്കെ കവർത്തിരിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം ഈ താറ്റപ്പുറത്തിന്റെ അപ്പന്റെ ഒരു ബോട്ടനാണെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും എട്ടാം ക്ലാസ് മൂന്ന് വർഷം തുറക്കുന്നൊക്കെ പറഞ്ഞാൽ അതൊന്നുമല്ല, നല്ലൊരു കുമ്പസാരത്തിന് നമ്മുടെ ജീവിതത്തിൽ മുഴുവനും മാറ്റി മറിക്കാനുള്ള കഴിവുണ്ട്. ദൈവം ഉയർന്നു യഥാർത്ഥത്തിൽ ഉയർത്തപ്പെട്ടിരിക്കുന്നു. ദൈവം അംഗീകരിക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ അംഗീകാരമുള്ള ആൾ. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്നുവെച്ചാൽ പറഞ്ഞേ ഹാലേലൂയ. ഉണ്ടല്ലോ ഹാലേലൂയ. ഞാനിത് പറയാൻ പറഞ്ഞ് ഉദ്ദേശിക്കുമ്പോ എല്ലാരും പറയണമെന്ന് ഉദ്ദേശിക്കുന്നത് ഹാലേലൂയ. ഇന്ന് ഇതിന് ശേഷം നമുക്ക് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഏഴ് മണി കൊടുക്കുന്നതാണ് അടിച്ചു പോകും. അപ്പൊ അതുവരെ നമുക്ക് പേര് കൊടുത്തവർക്ക് കൗൺസിലിംഗ് അവസ്ഥ ഉണ്ടായിരിക്കും. അഞ്ചു മണിക്ക് ആരാധന തീരും. അതിനുശേഷം ഏഴ് മണിക്ക് നമുക്ക് അടക്കുന്നത് വരെ ആളുകളുടെ പ്രാർത്ഥിക്കാം. അഞ്ച് പ്രതരും പിന്നെ വേറെ രണ്ട് പേര് ഇതുപോലെ വേറെ രണ്ട് പേരും ഇവിടെ വന്നിട്ടുണ്ട്. മൂന്ന് പേര് ആളുകളെ കണ്ടപ്പോൾ പേര് കൊടുത്തവരെ ആ ഓർഡർ അനുസരിച്ചായിരിക്കും വിളിക്കുകയുള്ളൂ. ഒന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നാളെയും അതുപോലെ ഇവനെയും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ അവസ്ഥ നിങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിൽ തടസ്സമില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അപ്പം അതുകൊണ്ട് ഈ കുംഭസാരത്തിന് കിട്ടണം അത്ര. നിങ്ങളിവിടെ നല്ല വചനമൊക്കെ കേൾക്കുന്നുണ്ട്, നല്ല വചനം കേട്ടാലും ശരി, നമ്മുടെ ആത്മാവിൻ്റെ പാപക്കറകൾ കഴുകി കളയാൻ നമുക്ക് കുംഭസാരിക്കാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളും നന്നായിട്ട് നല്ല ഒരുക്കത്തോടെ അത് പ്രയോജനപ്പെടും. അത് നമ്മുടെ ജീവിതത്തിലേക്ക് വെച്ച് വലിയൊരു വഴിത്തിരിവായിരിക്കും. നമ്മുടെ എല്ലാ അവസ്ഥകളും, നമ്മുടെ ദുരിത അവസ്ഥകൾ, നമ്മുടെ തകർന്ന അവസ്ഥകൾ, നമ്മുടെ സാമ്പത്തിക തകർച്ച, നമ്മുടെ ആത്മീയ തകർച്ച, നമ്മുടെ കുടുംബ തകർച്ച, നമ്മുടെ സ്വഭാവ തകർച്ച, പ്രാർത്ഥനാ ജീവിതത്തിലുള്ള തകർച്ച, ഇതെല്ലാം മാറാൻ ദൈവവചനം അടിസ്ഥാനപരമായി ആവശ്യപ്പെടുന്നത് നിന്റെ പാപം നീ കഴുകി കളയുക എന്നുള്ളതാണ്. ബാറൂഖിന്റെ പുസ്തകം രണ്ടാം അധ്യായം അഞ്ചാം വാക്യം. ബാറൂഖിന്റെ പുസ്തകം രണ്ടാം അധ്യായം അഞ്ചാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രമിക്കാതെ ഞങ്ങൾ അവിടുത്തെ വചനം ലംഘിച്ചതിനാൽ ഉയർച്ച പ്രാപിക്കാതെ നിലം പരിശായി. നിലം പരിശായി രാജ്യമുള്ളവർ എന്താ പറഞ്ഞത്? ഞാൻ നിലം പരിശായി കിടക്കുകയായിരുന്നു, എന്നാൽ ദൈവമായ കർത്താവിൻ്റെ സ്വരം കേട്ട് അവിടുത്തെ വചനം അനുസരിച്ച് എൻ്റെ പാപം കഴുകി കളഞ്ഞതിനാൽ ഞാൻ അനുഗ്രഹം പ്രാപിച്ചു എന്നാണ് പറഞ്ഞത്. അനുഗ്രഹത്തിരിക്കുന്ന ഒരുപാട് പേര് നിലം പരിശായി കിടക്കുന്നതിന്റെ കാരണം എന്താ? ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രമിക്കാതെ ഞങ്ങൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലം പരിശായി. നിലം പറ്റി. അപ്പൊ തകർച്ച മാറാൻ ദൈവവചന അനുസരിച്ചുള്ള ഏറ്റവും നല്ല വഴി പാപം കഴുകി കളയുക. അതിന് കുമ്പസാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കുമ്പസാരത്തിന് അവസരം പ്രയോജനപ്പെടുന്നു. രാവിലെ സൂചിപ്പിച്ചു ദൈവം നമുക്കായി സ്വർഗത്തിൽ നിന്ന് തരുന്ന വളരെ ഉന്നതമായ ഒരു ജീവ ശക്തിയാണ് ദൈവ വചനം. വചനം അതിൽ തന്നെ ജീവനുള്ളതാണ്. വചനം അതിൽ തന്നെ ഡെലിവറൻസ് പവർ ഉള്ളതാണ്. വചനം അതിൽ തന്നെ ജീവിപ്പിക്കുന്നതാണ്. മരിച്ചവരെ ജീവിപ്പിക്കുന്നതാണ് വചനം. ജീവിപ്പിക്കുന്ന വചനമാണ് വചനം. അതിൽ തന്നെ നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ളതാണ് വചനം. അതിൽ തന്നെ നമ്മൾ അശുദ്ധി കഴുകാൻ കഴിവുള്ളതാണ്, വിശുദ്ധീകരിക്കാൻ കഴിവുള്ളതാണ്. ദൈവം തരുന്ന വചനം സാത്താൻ എന്ത് ചെയ്യും? സാത്താൻ അത് മോഷ്ടിക്കാൻ വരും. സാത്താൻ അത് മോഷ്ടിക്കാൻ വരും. അതുപോലെ തന്നെ നമ്മളെ ജീവിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ചരിത്രത്തെ കീഴ്മേൽ മറിക്കുന്ന മറ്റൊരു കാര്യമാണ് ഉച്ചയിൽ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധി. നമ്മുടെ ആത്മാവിന്റെ വിശുദ്ധി, ദ ബ്യൂട്ടി ഓഫ് എ ഹ്യൂമൻ സോൾ. നമ്മുടെ ആത്മാവിന്റെ ബ്യൂട്ടി,
നമ്മൾ ആത്മാവിന്റെ പവിത്രത നൈർമല്യം, നമ്മൾ ആത്മാവിന്റെ പരിശുദ്ധി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്ത്യാനികളായ ഒരുപാട് പേരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, അവർക്ക് ഇതിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള പരിഗണനയും. അവര് വിചാരിക്കണം നമ്മുടെ ആകെ ക്രിസ്ത്യാനികൾ ചോദിച്ചിട്ടുള്ള നമ്മൾ ഇതിൽ കഷ്ടപ്പെട്ടിട്ട് പഠിച്ചു അധ്വാനിച്ച് എന്താ പറയാ, പണിതാ പല്ല് പറയത്തില്ല, അവനവന്റെ കാര്യം അവനോ നോക്കിയാൽ അവനവനുണ്ട്. ഇത് തന്നെ അറിയാവും ഏത് ക്രിസ്ത്യാനിയുടെ ഈ രണ്ട് കാര്യം പറയാം, അവനോ നോക്കി അവനോണ്ട്. നമ്മുടെ കാര്യം ദൈവം നോക്കണമെന്ന് പറയാൻ സാധിക്കില്ലേ? ആത്മാവിന്റെ പരിശുദ്ധി നഷ്ടപ്പെട്ട പിന്നെ അത് തന്നെ ഉണ്ടാവുള്ളൂ. സ്വന്തം ശക്തിയുള്ള ആശ്രയത്തെ മാത്രമേ പിന്നെ ആ മനുഷ്യന് കാണൂ. ആ മനുഷ്യൻ ഇടിച്ചു പിടിച്ച ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, അതൊന്നും ആ മനുഷ്യന് കിട്ടാനില്ല. ആത്മാവിന്റെ പരിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥികളുടെ പഠനത്തെ മുഴുവനും കീഴ്മേൽ മറിക്കാൻ കഴിവുള്ളതാണ് നമ്മുടെ ആത്മാവിന്റെ ബ്യൂട്ടി. 1200 ഡിഗ്രിക്ക് +1, +2 കേരളത്തിൽ 1200 മാർക്ക് വാങ്ങിയ വിശുദ്ധിയുള്ള കുട്ടികളുണ്ട്. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗോൾഡ് മെഡലിസ്റ്റ്. ആ കുട്ടി കണ്ട ഒരിക്കലും പഠിക്കില്ല. ശനിയാഴ്ച രാത്രി 12 മണിക്ക് ക്ലോസ് ചെയ്താൽ തിങ്കളാഴ്ച വെളുപ്പിനെ പിന്നെ തുറക്കും. സൺഡേ ഒരിക്കലും ഒരു കാര്യവും അവനവന്റെ കാര്യമില്ല, ഒരു ഫംഗ്ഷനും പോകില്ല. മുഴുവൻ സമയം പള്ളിയിലെ കാര്യം, പ്രാർത്ഥന, കാറ്റിരിക്കുന്ന ബൈബിൾ വായന, ആരംഭത്തിന്റെ കൂടി ഇരിക്കുക, സംസാരിക്കുക, ചിരിക്കുക, റഞ്ചിക്കുക, കളിക്കുക, പ്രാർത്ഥിക്കുക, ഇതൊക്കെയാണ്. ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡൽ സ്റ്റാറ്റാണ്. ആത്മാവിന്റെ പരിശുദ്ധി നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഒരുപാട് ഉന്നതത്തിൽ അവനെത്തി. ആത്മാവിന്റെ പരിശുദ്ധി നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ നമ്മൾ ഉന്നത സ്ഥാനത്തെത്തി. ആത്മാവിന്റെ പരിശുദ്ധി നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നമ്മൾ അങ്ങേയറ്റം ഉയർച്ചയിലേക്ക് കൊണ്ടുപോകും. ആത്മാവിന്റെ പരിശുദ്ധി നമ്മുടെ ശുശ്രൂഷകളെ പ്രഭയുടെ ശുശ്രൂഷകളാക്കി മാറ്റും. ആത്മാവിന്റെ പരിശുദ്ധി നമ്മുടെ കുടുംബത്തെ സ്വർഗമാക്കി മാറ്റും. അതുകൊണ്ട് നമ്മുടെ കുടുംബം നരകമാകണമെങ്കിൽ നമ്മൾ തകർന്ന ധരിപ്പണമായി, നമ്മൾ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു വെടക്കായി കിടക്കണമെങ്കിൽ നമ്മളിൽ നിന്ന് ഈ ആത്മാവിന്റെ പരിശുദ്ധി മോഷ്ടിച്ചുകൊണ്ട് പോകണം എന്നുള്ളത് സാത്താൻ അറിയണം. അത് കാത്തു സൂക്ഷിക്കണം എന്നുള്ള നിർബന്ധം കൂടി നമുക്ക് വേണം. അത് നമുക്കില്ല, നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ കൂടത്തെ ഉള്ളവർക്കും ഇല്ല. അതൊക്കെ പറഞ്ഞേ ഹാലേ ലുയ്യ, ഹാലേ ലുയ്യ. ആ ലൂക്കാച്ചന്റെ ചേച്ചിക്ക് ഉണ്ടായിരുന്നു, ആ ചേച്ചി പറഞ്ഞ എനിക്ക് വേറെ ഒന്നിനും കൂടി ഞാൻ കരയല്ല, ഒറ്റ കാര്യത്തിനോട് കരയുള്ളൂ, ഇത് ഞാൻ ആത്മാവ് പരിശുദ്ധിയിലേക്ക് വരണം, ഇത് ഞാൻ ആത്മാവ് ഇപ്പൊ കടപിടിച്ച് കിടക്കണം. കഴുകാത്ത ചെമ്പുകാലം പോലെയാണ്, ക്ലാവ് പിടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് ഇത് ഞാൻ ആത്മാവിനെ വിശുദ്ധിക്ക് വേണ്ടിയാണ് ഞാൻ കരയണേന്ന് പറഞ്ഞു. രാത്രി, അതായത് ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രാത്രി മുഴുവൻ ഇരുന്ന് കരയുകയാണ്. സാധാരണ ഇത്രയും കഠിന ഹൃദയനായ ലൂക്കാച്ചന്റെ ഹൃദയം അറിയില്ല, പക്ഷെ അത്രമാത്രം ദയനീയമായി കരഞ്ഞുകൊണ്ടാണ് പിന്നെ ദിവസം പറഞ്ഞത് ഇവളുടെ കരച്ചിൽ നിർത്താൻ വേണ്ടി ഞാൻ പോയേക്കാന്ന് തീരുമാനമെടുക്കാൻ കാരണം. അത്രമാത്രം ദയനീയമായി കരഞ്ഞിട്ടുണ്ടാവും, അത് നിലവിളിച്ച് കാറി കരഞ്ഞു. കാരണം എന്താ, ഒരു അപകടത്തിലിരിക്കുന്ന ആത്മാവാണ് അപ്പുറത്തിരിക്കുന്നത്. ആ ആത്മാവാണെങ്കിൽ തന്നെ അപകടം അറിയുന്നുമില്ല. ഈ ചേച്ചിക്കാണെങ്കിൽ ആത്മാവിന്റെ അപകടം പൂർണ്ണമായിട്ട് അറിയാം. നല്ല പ്രഭയുള്ള ആത്മാവിനും മറ്റേ ആത്മാവിന്റെ അപകടം അറിയാൻ പറ്റും. വിശുദ്ധ ചില മരിച്ച വീട്ടിലൊക്കെ ചെല്ലുന്നുള്ളത് ആത്മാവ് വിശാജ് വന്ന് ആത്മാക്കളെ ഇരിക്കുന്നത് കണ്ണിൽ കണ്ടിട്ടുണ്ട്. അതൊക്കെ ചരിത്രത്തിൽ ഞാൻ പറയുന്ന കേട്ടു. ഈ ആത്മാവിന്റെ പ്രഭയുള്ളതിന് കാണാൻ പറ്റും പിശാചിന്റെ ചില പ്രവർത്തനങ്ങൾ. അതിപ്പം ഇല്ല വിശുദ്ധന്മാരെ നമ്മുടെ വീട്ടിലെ അമ്മച്ചിമാർക്ക് ചിലത് കാണാൻ പറ്റും. പുറകെ പറഞ്ഞ ഹാലേ ലുയ്യ, ഹാലേ ലുയ്യ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ധ്യാനം കൊടുത്ത സമയത്ത് നമ്മൾ ഒന്ന് ഭജനത്തിന് വേണ്ടി ആർജിച്ചിരിക്കുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ വിലമതിച്ച് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് ആത്മാവിന്റെ നൈർമല്യം, നിർമ്മലമായ ഒരു ആത്മാവ്. ഇതിനെ കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാമത്തെ വാക്യം. 26-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ചോദിക്കുകയാണ്, നീ ഈ ലോകം മുഴുവൻ, നീ സിംഗപ്പൂർ മുഴുവനും നേടി, ഇവിടെ വലിയ പ്രോഫൈലിന് ഓസ്ട്രേലിയയ്ക്ക് പോയി, അവിടെ 4 വീട്, നാട്ടിലും 4 വീട്, നീ എന്തൊക്കെ വേണ്ടെന്ന് പറഞ്ഞു അതൊക്കെ തരാം. ഇതെല്ലാം നേടിയതിന് ശേഷം നിന്റെ ആത്മാവിന് സ്വസ്ഥതയില്ലെങ്കിൽ,
നിന്റെ ആത്മാവിന്റെ ബ്യൂട്ടി നഷ്ടപ്പെട്ടാൽ, നിന്റെ ആത്മാവിന് പകരമായി ഈ അഞ്ച് വീട് കൊടുത്താൽ എന്താവും ചോദിക്കുന്നത്? വൈചോദിക്കേ മത്തായി 16:26 അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നീ ഈ ലോകം മുഴുവൻ നേടിയാലും, ഒരുവൻ ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിന്റെ ബ്യൂട്ടി നഷ്ടപ്പെടുത്തിയാൽ, ആത്മാവ് കളപിടിച്ചാൽ ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്രമാത്രം നമ്മള്, അതായത് ഒരു ലോക നമ്മുടെ ഈ ഭൂമിയിലുള്ള മുഴുവൻ സമ്പത്തിനേക്കാളും വിലയുള്ളതായി നമ്മുടെ ആത്മാവിനെ ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്. ലോകം മുഴുവൻ നഷ്ടപ്പെടുത്തിയാലും ഈ ആത്മാവിന്റെ ബ്യൂട്ടി നഷ്ടപ്പെട്ടത് കാത്തു സൂക്ഷിക്കാനാണ് പറയുന്നത്. ഒരു ദിവസം കാതറിൻ വിശുദ്ധ സീന കാതറിൻ ഓപ്തിയാണ് അല്ലെ, സീനായിരുന്ന വിശുദ്ധ കാതറിൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാൻ അങ്ങയോട് പല കാര്യങ്ങളും ചോദിച്ചു, അങ്ങ് അതെല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. സ്വർഗം കാണിക്കാൻ പറഞ്ഞ് സ്വർഗം കാണിച്ചു തന്നു, പിന്നെ നരകം കാണിക്കാൻ പറഞ്ഞ് നരകം കാണിച്ചു, അങ്ങനെ പലതും എനിക്ക് ഇത് ഈ ആത്മാവ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ആത്മാവിനെ ഇതുവരെ കണ്ടിട്ടില്ല. ആത്മാവിനെ കണ്ടതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടുണ്ട്? ദൈവത്തെ കണ്ടതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്വർഗം കണ്ടതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നരകം കണ്ടതായിട്ട് കേട്ടിട്ടുണ്ട്, ഞാനും എനിക്ക് പറഞ്ഞു കാണും. പക്ഷെ ഈ ആത്മാവിനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. എനിക്ക് ഒരു ആത്മാവിനെ കാണിച്ചു തരാവോ എന്ന് ഈശോയോട് സിയന്നായിലെ വിശുദ്ധ കത്രീന ചോദിച്ചു. ഇത് ആഴ്സിലെ പ്രവാചക ശബ്ദം എന്ന പുസ്തകത്തില് നമ്മുടെ വിയാനി കുഞ്ഞുവളം പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ സിയന്നായിലെ വിശുദ്ധ കത്രീനയോട് ഈശോ പറഞ്ഞു, ആത്മാവിനെ കാണിച്ചു തരാന്ന്, ഞാൻ നിനക്ക് ആത്മാവിനെ കാണിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ആത്മാവിനെ കാണിച്ചു കൊടുത്തു. ആ ഇടവേള നല്ല പ്രാർത്ഥിക്കുന്നൊരു ചേച്ചിയുടെ ആത്മാവിനെയാണ് കാണിച്ചു കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ആത്മാവിനെ കണ്ട ഉടനെ സിയന്നായിലെ വിശുദ്ധ കത്രീന എന്താ പറഞ്ഞെന്നറിയാവോ? ശ്രദ്ധിച്ച്, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിർമ്മലമായ ഒരു ആത്മാവിന്റെ മനോഹാരിത വർണ്ണനയിൽ ഒതുങ്ങുന്നതല്ല. ആത്മാവിന്റെ മനോഹാരിതയിൽ മതിമയങ്ങിയ പുണ്യവതി പറഞ്ഞു, നാഥ, ഒരു ദൈവം മാത്രമേ ഉള്ളൂവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലെങ്കിൽ ഇത് വേറൊരു ദൈവമാണെന്ന് ഞാൻ വിചാരിച്ചു പോകുമായിരുന്നു. അത്രയും, അതായത് ഈ ആത്മാവിന്റെ ബ്യൂട്ടി, ഈ ഒരു ആത്മാവിന്റെ ഈ ഒരു പ്രഭ നമ്മള് ഒരിക്കൽ കണ്ടാൽ അതുപോലെ മനോഹരമായ മറ്റൊരു സൃഷ്ടി ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ സീനയിലെ കത്രീനത് കണ്ട ഉടനെ അത് അങ്ങനെ മതിമയങ്ങി. വിശുദ്ധന്മാര് മതിമയങ്ങുന്ന അത്ര എളുപ്പമല്ല. ഈ സീനയിലെ കത്രീന മതിമയങ്ങി, അങ്ങനെ അതിനാണ് ആകൃഷ്ടയായി. എന്നിട്ട് പറയാണ്, നാഥ, ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് നേരത്തെ അങ്ങനെ പഠിപ്പിച്ചിരുന്നില്ലെങ്കിൽ ഈ ആത്മാവിന്റെ ബ്യൂട്ടി കണ്ട, ഈ ഇത് ദൈവമാണെന്ന് ഞാൻ വിചാരിച്ച വശമായി ഞാൻ എന്നെ ആരാധിച്ചു പോയേനെ. അത്രയും മനോഹരമാണ്, അത്രയും ഉന്നതമായ ബ്യൂട്ടിയാണ് ഒരാത്മാവിൽ. ആ സാധനമാണിപ്പോ നമ്മൾ കൊണ്ടുനടക്കുന്നത്, അത് നമ്മളത് ഉള്ളിയിരിക്കുകയാണ്. അതുകൊണ്ട് കൊച്ചു ദൃശ്യ പുണ്യവതി പറഞ്ഞ എന്താണെന്നറിയാമോ? കൊച്ചു ദൃശ്യ പുണ്യവതി പറഞ്ഞ എങ്ങനെയാണ്? അതിന് ഇന്നലെ വായിച്ചോളൂ, അതിന്റെ ഇംഗ്ലീഷ് കാണിക്കാം, ഞാൻ പറയാം, മലയാളം പറയാം, ഞാൻ മലയാളത്തിന്റെ തത്വമായതുകൊണ്ട് മലയാളം. കൊച്ചു ദൃശ്യ പുണ്യവതി പറഞ്ഞ എങ്ങനെയാണ്? യേശുവേ, അങ്ങ് പിതാവിന്റെ വലതുഭാഗത്ത് സ്വർഗത്തിൽ സർവ മഹിമ പ്രതാപത്തോടുകൂടി ഇരിക്കുന്ന ആ സ്വർഗത്തെക്കാൾ, ആ സ്വർഗം വിട്ട് വിശുദ്ധ കുർബാനയിൽ അൾത്താരയിലേക്ക് ഇറങ്ങി വരുന്നത് സ്വർണ കാസയിൽ ഇരിക്കാൻ വേണ്ടിയാണോ? അന്ന് സ്വർണ കാസയിൽ ഇരിക്കാൻ വേണ്ടി സ്വർണത്തിൽ മതിമയങ്ങി ഇറങ്ങി വരുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. എനിക്കറിയാം അങ്ങയുടെ സൂത്രം, അങ്ങ് പിതാവിന്റെ വലതുഭാഗത്ത് മഹിമ പ്രതാപവാനായി സ്വർഗത്തിലെ സകല മഹിമ പ്രതാപത്തോടെ ഇരിക്കുന്നതിനേക്കാൾ അങ്ങ് അതെല്ലാം വിട്ട് ഈ അൾത്താരയിലെ ഈ കാസയിലേക്കും ഈ പിലാസയിലേക്ക് ഇറങ്ങി വരുന്നത് ഒരു മനുഷ്യാത്മാവിന്റെ മനോഹാരിതയിൽ ആകൃഷ്ടനായി അതിനുള്ളിൽ കയറി വസിക്കാൻ വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ പിതാവിന്റെ വലതുഭാഗത്ത് സ്വർഗത്തിൽ ഈശോ അനുഭവത്തിനേക്കാൾ വലിയ ബ്യൂട്ടിയാണ് ഹ്യൂമൻ സോളിൽ ദൈവം നിഷേധിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ അവിടെ ഇരിക്കും കപ്പി കഞ്ഞി കുടിച്ചിട്ട് റെവലേഷൻ കിട്ടണം. അത് ഈ കൊച്ചു ദൃശ്യം പൊളിതിക്ക് റെവലേഷൻ കിട്ടി.
അതുകൊണ്ട് കൊച്ചു തുളസിയെ പുള്ളിയത് പറയാണ്, എന്റെ ആത്മ ഓരോ മനുഷ്യാത്മാവിന്റെയും ബ്യൂട്ടി എത്രയാണ് കർത്താവേ, എനിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നത് പറഞ്ഞ അത്രയാണ് മുമ്പിൽ നമ്മുടെ അർത്ഥപ്രജ്ഞ. അതുകൊണ്ടാണ് യാക്കോബ് ശ്രീധരൻ ലേഖനം 4-ാം അധ്യായത്തിൽ 4-ാണോ 5-ാണോ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥാ ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അത്രയും, അതായത് ദൈവം പോലും, അതായത് സ്വർഗം അവിടെ ഉണ്ട്, സ്വർഗം അവിടെ ഉണ്ട്. ഉദാഹരണത്തിന് എന്താ പറയണത്, നിങ്ങളോട് അങ്ങനെ പറഞ്ഞത് മനസ്സിലാവുന്നു, അവര് ഏറ്റവും കണ്ടിട്ട് വണ്ടിയാണ് നടക്കുന്നത് കാണാൻ വിചാരിക്കും, അപ്പോഴാണ് മറ്റേ ഏതാ വേറെ സാധനം പ്രത്യേക വണ്ടിയുടെ പേര് പറഞ്ഞത്, കാറിന്റെ പേര് ഞാൻ പറഞ്ഞോളൂ, മേടിക്കേണ്ട, വേറെ ആളൊന്നും പറയുന്നില്ല, റോൾസ് റോയ്സ് അത് എന്തതാ, അത് വാക്കാണ്, ആ കാറ് നല്ലതല്ലേ, കുഴപ്പമില്ലല്ലോ, കണ്ടാൽ ആളുകളൊരു ആകർഷണം തോന്നില്ലേ, ആണോ? അപ്പൊ ഈ ഏറ്റുകണ്ടു നടക്കുന്ന ആള് ഈ നല്ല പ്രഭയുള്ള ഈ 75 ലക്ഷത്തിന്റെ കാറ് കണ്ടു തോന്നിയായിരിക്കും, 75 ലക്ഷം അല്ല ഇപ്പൊ ഈ അടുത്ത കാലത്ത് 80 ലക്ഷത്തിന് ചില 1 കോടിയുടെ കാറ് ചിലർ പറയുന്ന കേൾക്കണം, ശരിയാണോ എന്നറിയില്ല, ചില ബെൻസ് കാർ അതിനൊക്കെ നല്ല വിലയുണ്ടാവില്ലേ. അപ്പൊ എന്തായാലും ശരി, അങ്ങനത്തെ ഒരു കാറുകൾ ഉടനെ ഇയാൾക്ക് തോന്നുമ്പോ അത് ഇതിനേക്കാൾ നല്ലതാന്ന് തോന്നില്ല, ജസ്റ്റ് അങ്ങനെയെങ്കിലും തോന്നില്ല, അത് അല്ലേ. അപ്പൊ അതേപോലെയാണ് സ്വർഗത്തിരിക്കുന്ന ഈശോ ഈ ആത്മാവിനെ കാണുമ്പോ തോന്നണേന്ന്, അല്ലെങ്കിൽ സ്വർഗത്തിരിക്കുന്ന ഈശോ ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ പറഞ്ഞു നോക്കും, വായിച്ചു നോക്കിയത് യാക്കോബ് തിരികെ ലേഖന 4-ാം അധ്യായം 4-ാം 5-ാണോ 4-5 ഓക്കെ, വായിച്ചു നോക്കിയത് എന്താണത്, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവ്, അപ്പൊ ഇതിനുള്ളിൽ ആത്മാവുണ്ട് ഈ ശരീരത്തിനുള്ളില്, ഈശോ സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഈശോ ദൈവം സർവത്തിന്റെ സൃഷ്ടാവ് സർവശക്തൻ പരിശുദ്ധ ത്രിത്വം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും, ആ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും അതിമയങ്ങണ ഒരൊറ്റ കാര്യം മാത്രമേ എല്ലാ ലോകങ്ങളിലും വെച്ചുള്ളൂ, അതേതാ ഹ്യൂമൻ സോൾ. അത്രയും ശ്രേഷ്ഠമായിട്ടാണ് ഈ സോളിന്റെ ബ്യൂട്ടി ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഭാവി മാനസാന്തരപ്പെട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ സ്വർഗത്തിലെ മുഴുവൻ ഹാപ്പിയാണ് അല്ലെ, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, സന്തോഷം. ഇതൊന്നും മനുഷ്യരോട് പറഞ്ഞു പറഞ്ഞു ഫലിപ്പിക്കാത്ത എളുപ്പമല്ല, പറഞ്ഞെങ്കിൽ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് അവരാഷം സ്വീകരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കും. അത്രയും വലിയ ബ്യൂട്ടിയാണ് ഹ്യൂമൻ സോളിൽ ദൈവം, അങ്ങനത്തെ ഒരു ആത്മാവ് നമുക്കുണ്ട്. അതുകൊണ്ട് ഈ ആത്മാവ് നിറഞ്ഞ ഏകനുണ്ടാവും, ഈ ആത്മാവ് നിറഞ്ഞ ഈ ഒരു അസ്തിത്വം എന്റിറ്റി ഈ സ്വർഗത്തിലെ മുഴുവൻ മാലാകന്മാരും ഇതിന്റെ സേവകാത്മാക്കളാണ്, മിഖായിലും ഗബ്രിയേലും റഫായേലും ഒക്കെ. കോടാനുകോടി ദൂതന്മാർ ഈ ആത്മാവിന്റെ സേവകരാണ്. സേവകർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത്രയും വലിയ ഡിഗ്നിറ്റിയിലാണ് ഈ ആത്മാവിന്റെ ദൈവം സൃഷ്ടിച്ചത്. ഈ ആത്മാവിന്റെ ബ്യൂട്ടി നഷ്ടപ്പെടുത്തുക, പക്ഷെ നമുക്കൊരു വിലയും, നമ്മള് വിറ്റ് തലക്കുകയാണ്, അതാ ചില കാശിന് വിറ്റാൽ കാരണം വിചാരിക്കാൻ നിക്കാ പിച്ചയ്ക്കാണ് ഈ ആത്മാവിനെ കിട്ടുന്നത്. പണ്ട് ഒരു തമിഴ് നമ്മളിങ്ങനെ നാട്ടിലൊക്കെ പിള്ളേരെ പഠിക്കുന്നുണ്ട് ഈ ആനപ്പുറത്തെ മോഷ്ടിക്കാൻ പറഞ്ഞൊക്കെ എന്റെ ചേച്ചിമാരെ ഇങ്ങനെ അത് എല്ലാ സ്ഥലത്തുള്ള കളി മോഷ്ടാക്കളൊക്കെ നടത്തിക്കാൻ. അപ്പോ അതിങ്ങനെ വരുന്ന സമയത്ത് ഒരു വീടിന്റെ മുറ്റത്ത് ഒരു കുട്ടിയുടെ അഴുക്കിൽ 2 പവന്റെ ഒരു സ്വർണമാല, 2 വയസ്സുള്ള കുട്ടിയെ വിചാരിക്കും,
അതിങ്ങനെ മുറ്റത്ത് കളിക്കുക. ഈ കള്ളി നല്ല സ്റ്റാൻഡേർഡ് കള്ളിയാണ്, അനുവാദത്തോടുകൂടി മോഷ്ടിക്കുമ്പോൾ അങ്ങനത്തെ കള്ളിയാണ് വിചാരിക്കുക. അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഒരു പ്രത്യേക പവറുള്ള ചേർക്കുക, ഈ കുട്ടിയുടെ അനുവാദമില്ലാതെ ആർക്കും എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക. അങ്ങനത്തെ കുട്ടിയാണ്. അപ്പോൾ ഈ കള്ളി ഈ കുട്ടിയുടെ രണ്ട് ഭവനം അങ്ങനെ മോഷ്ടിക്കാൻ ആഗ്രഹിക്കും. എടുക്കണം, കുട്ടിയിൽ തോന്നത്തെ കൊടുത്താൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കള്ളി എന്ത് ചെയ്തു, ഒരു നല്ല ഒരു ചോക്ലേറ്റ് ഒരു മിഠായി കുട്ടീനെ കാണിച്ചിട്ട് പറഞ്ഞത്, നീ ഈ മാല ഇത്രയും കാലിട്ടുകയാണ് എൻ്റെ ഉപകാരം തരാം, നിനക്ക് ഇത് ഞാൻ തരാം ആ മാലയും, നീ സ്വമനത്തൊന്നും മാല ഞാൻ സ്വീകരിക്കുന്നു. അപ്പൊ കുട്ടിക്ക് ഈ മാലയെ കുറിച്ച് യാതൊരു കാര്യം, പക്ഷേ ഈ മിഠായി എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. കുട്ടി ചിന്തിച്ച് ശരിയാണെങ്കിൽ ഞാൻ ഇത്ര കാലിട്ട് ഇത് എപ്പോഴും ബുദ്ധിമുട്ടല്ല, കണ്ണു വാരി കളിക്കാൻ തളർത്തം. അപ്പൊ അതുകൊണ്ട് അത് കുരി അമ്മ തന്നെ കൊടുത്തിട്ട് ആ മിഠായി വാങ്ങി മാറി. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ കണ്ട അമ്മ ഇത്ര കാലം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇതുവരെ ഒന്നും തരാൻ പറ്റിയില്ലല്ലോ. എനിക്ക് അമ്മ അത് ചിരിച്ചു തന്നു. അമ്മ നോക്കിയപ്പോ മാല കാണും, നിന്റെ മാല അത് ചേച്ചിക്കാൻ കൊടുത്തിട്ടുണ്ട്, അത് കൊടുത്തിട്ട് വാങ്ങിയിരുന്നു. നമ്മൾ ദൈവത്തിന്റെ അടുത്ത് ഇത് പറഞ്ഞ എങ്ങനെയാണ്, നമ്മുടെ വിലപ്പെട്ട ആത്മാവിന്റെ ബ്യൂട്ടി കൊടുത്തിട്ടാണ് ഈ നക്കാപ്പിച്ച എന്ത് ലോക സന്തോഷം വാങ്ങിയത്. ചെറിയ ഒരു ലോക സന്തോഷത്തിന് വേണ്ടി ആ കടിഞ്ഞൂൽ പുത്രസ്ഥാനം കുട്ടികളെ ജയസ്ഥാവിനെ പോലെ നമ്മൾ ഈ ആത്മാവിന്റെ ബ്യൂട്ടിയാണ് നഷ്ടപ്പെടുത്തുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ അടുത്ത് നിന്ന് പറയണം, ദൈവം സ്നേഹമുള്ള ദൈവം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ആ കള്ളുകുടിയനാണ് എന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കള്ളത്തരം കാണിച്ച് നേടിയ എന്തെങ്കിലും ജോലിയോ എന്തെങ്കിലും സ്ഥാനം ഉണ്ടാവും ഉണ്ടോ, ഞാനാ നോളെ പറഞ്ഞോണ്ട് എനിക്ക് പിന്നില്ല ഇവിടെ ഒരാൾ സ്നേഹം പറഞ്ഞ് മോളി ഇരിക്കുന്നു പോണോ. എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാവിനെ വിറ്റ് ആത്മാവിനെ കൂട്ടി വിറ്റ് ചെറിയ നക്കാപ്പിത്ത ലോക സന്തോഷമാക്കിയിട്ട് നമ്മൾ അത് സർവ്വ അത് ഏറ്റവും വലിയ നേട്ടമാണെന്നും അതാണ് ശരിക്കും സ്നേഹം എന്ന് വിചാരിച്ച് നമ്മൾ ദൈവത്തിന്റെ അടുത്ത് വരും ഇങ്ങനെ നടക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരനാണ് ഡിസ്ട്രപ്ഷൻ ഓഫ് സിൻ, ഡിസ്ട്രപ്ഷൻ ഓഫ് സിൻ പാപത്തിന്റെ വഞ്ചന എന്നാണ് എന്റെ പേര്. ഡിസ്ട്രപ്ഷൻ ഓഫ് സിൻ പാപത്തിന്റെ വഞ്ചന, ആ വഞ്ചനയിൽ നമ്മുടെ ആത്മാവ് നശിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്നും പരസ്പരം വചനം പറയും, വചനം പറയും. അതാണ് എബ്രായ ലേഖനം മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കാറുള്ളത് അല്ലേ. എബ്രായ ലേഖനം മൂന്നാം അധ്യായം, ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന കാലോളത്തോളം നിങ്ങൾ എന്നും പരസ്പരം ഉപദേശിക്കണം. ഇത് നിങ്ങൾ പാപത്തിന്റെ വഞ്ചനയിൽ നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് വചനം പറയുക. വചനമാണ് പാപത്തിന്റെ വഞ്ചനയിൽ നിന്ന് ഒരു ഹ്യൂമൻ സോളിനെ രക്ഷിക്കുന്നത്. 11-12 വാക്യങ്ങൾ എബ്രായ ലേഖനം മൂന്നാം അധ്യായം 11-12 വാക്യങ്ങൾ. എന്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കും. 13-14 അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസമുള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുകയും ഇത് നിങ്ങൾ പാപത്തിന്റെ വഞ്ചനയാണ് കഠിന ഹൃദയരാകാതിരിക്കാൻ വേണ്ടിയാണ്. ദൈവവചനം കൂടെ കൂടെ കേൾക്കണം, ഇതിനോട് നഷ്ടമോ ഒന്നും കാര്യം കണക്കാക്കരുത്. ഇതിന് വരുന്ന സമയനഷ്ടമോ നടുവേദനയോ ഇതിന് വേണ്ടി പെട്രോൾ ചെലവാക്കണതോ ഒന്നൊരു നഷ്ടമായിട്ട് കണക്കാക്കരുത്. നമ്മുടെ ആത്മാവിന്റെ ബ്യൂട്ടി തിരിച്ചു കിട്ടാൻ തിരിച്ചു തരാൻ ദൈവം കരുണ കാണിച്ച് ദൈവം ഈ ദിവസങ്ങളിൽ വാസനായി പറഞ്ഞു. നിങ്ങള് സ്വരം വരുന്നോടത്തോളം ഞാൻ പറയട്ടെ, പല സ്വരത്തിൽ പറഞ്ഞ ഒറ്റ പ്രാവശ്യം ഇനിയിപ്പോ ഞാൻ പറയട്ടെ, നിങ്ങൾ കൈ ഇങ്ങനെ ഉയർത്തി കാണിക്കാം ഉറക്കത്തെ പറഞ്ഞോ. വ്യത്യാസം കണ്ടോ, ഞാൻ ഈ പറയണമെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞ തന്റെ സ്വരം നിങ്ങൾ പറഞ്ഞേ കൈ ഉയർത്തി പറഞ്ഞ ബെസ്റ്റ്, നിങ്ങളുടെ കൈ ഉയർത്തി പറഞ്ഞ് എല്ലാവരും കൈ ഉയർത്തി പറഞ്ഞേ. ആ അതാണ് എന്റെ കാര്യം, താങ്ങാൻ ആളുണ്ടെങ്കിൽ അത് എല്ലാ സ്ഥലത്തും എനിക്ക് പൊതിയറിയാം. അപ്പൊ അഞ്ച് ഞാനിങ്ങനെ വിരൽ കാണിക്കൊള്ളൂ, എല്ലാവരും ഉണർന്ന് പറഞ്ഞോളണം. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ
തിരിച്ചു തരാം. ഇത് സാത്താൻ മോഷ്ടിക്കും, വചനം മോഷ്ടിക്കുന്ന അതേ സാത്താൻ തന്നെ നമ്മുടെ ആത്മാവിന്റെ ബ്യൂട്ടി മോഷ്ടിക്കും, ആത്മാവിന്റെ മനോഹാരിത അവ നശിപ്പിച്ചു കളയും. വിശുദ്ധ വ്യാനിപുണ്യങ്ങളെ അശുദ്ധമായ ഒരു ആത്മാവ്, വിശുദ്ധ വ്യാനിപുണ്യങ്ങളും ദൈവത്തോട് ചോദിക്കുന്നത് അശുദ്ധമായ ഒരു ആത്മാവിന്റെ കത്രീനെ വിശുദ്ധ പുണ്യവതി നല്ലൊരു ആത്മാവിനെ കാണിച്ചാൽ അതും നല്ലൊരു ആത്മാവിനെ കാണിച്ചു. അശുദ്ധമായൊരു ആത്മാവിന്റെ സ്ഥിതിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അശുദ്ധമായൊരു ആത്മാവിന്റെ സ്ഥിതി എന്താണെന്ന് കാണിച്ചു തരണമെന്ന് ഒരു പുണ്യപുരുഷൻ ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവം അദ്ദേഹത്തിന് അഭിലാഷം സാധിച്ചു കൊടുത്തു. ഒരു ചത്ത മൃഗത്തെ ഉഗ്രമായ വെയിലുള്ളപ്പോൾ തെരുവീതിയിലൂടെ ഒരാഴ്ചയ്ക്ക് കെട്ടി വലിച്ച് അതിന്റെ അവസ്ഥ എന്തായിരിക്കും, അതുപോലെ ആ ആത്മാവ് വികൃതമായി വ്യക്തമായി വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലായി. അതായത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പോൾ ഇതൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി, അത് ഒരു യൂറോപ്പിൽ കോണ്ടാക്റ്റിലാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, ശരിക്കും മനസ്സിലാവും. എന്താണെന്നറിയോ, നമ്മുടെ റോഡിൽ ഒഴുകുന്ന കീലുണ്ടല്ലോ, ടാറുണ്ടല്ലോ, ഉരുക്കിയ ടാറ്, ഉരുക്കിയ ടാറിനകത്തേക്ക് നിങ്ങളെ തോർത്തിട്ട് മുക്കുക, തോർത്തിട്ട് മുക്കിയിട്ട് പൊക്കുക, അത് ചെളിയിലിട്ട് നിന്ന് വരട്ടുക, എന്നിട്ട് എടുത്ത് നോക്കി എങ്ങനെയാണ്. അതേപോലെയാണ് പാപത്തിന്റെ കീഴിൽ പറ്റിയ ഒരു ആത്മാവ് കുഴഞ്ഞിരിക്കും, ഏത് വെള്ളത്തിൽ പെട്ടെന്ന് ഞാനപ്പോ പുഴുങ്ങിയറിയ പോവോ, തല്ലിക്കഴിക്കാൻ പോവോ, ഏതെങ്കിലും അനുചരണം അലക്കി ഒളിപ്പിക്കാൻ പറ്റുമോ, അതുപോലെയാണ് ഒരു ആത്മാവിന്റെ സ്ഥിതി. അതാണ് പറയേണ്ടത്, അശുദ്ധമായ ഒരു ആത്മാവിനേക്കാൾ കെട്ട ഭയാനകമായ മറ്റൊരു കാര്യം ഇല്ല എന്നാണ് ദൈവത്തിന്റെ ആത്മാവ്. ഒരൊറ്റ ശക്തിക്ക് പിന്നാലും ക്ലിയറാക്കാൻ പറ്റും. ഇതിപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാണ്. ശുദ്ധത നഷ്ടപ്പെടുത്തിയ, അതാണ് അടുത്തത്, ശുദ്ധത നഷ്ടപ്പെടുത്തിയ ആത്മാവിനെ താറ് പുരണ്ട തുണിയോട് ഉപമിക്കാം. തുണി നനച്ചാലും കഴുകിയാലും അത് മറ്റെന്ത് തരത്തിലുള്ള പ്രയത്നങ്ങൾ എടുത്താലും അതിന്റെ ആ കറ മായിച്ചു കളയാൻ കഴിയുന്നില്ല. അശുദ്ധമായ ഒരു ആത്മാവിനെ പോലെ ഭയാനകമായ മറ്റൊന്ന് കാണാനില്ല എന്നാണ്. അങ്ങനത്തെ ഒരു സാധനമാണ് ഇപ്പൊ നമ്മുടെ ഉള്ളിയിരിക്കുന്നത്. അതിന്റെ തിക്കുമുട്ടലാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമുക്ക് ജോലി ഇല്ലാത്തതിന്റെയോ പൈസ ഇല്ലാത്തതിന്റെയോ നമ്മുടെ കുടുംബത്തിൽ മക്കളുടെ അതൊന്നുമല്ല നമ്മുടെ യഥാർത്ഥ പ്രശ്നം. നമ്മുടെ യഥാർത്ഥ അസംതൃപ്തിക്ക് കാരണം ഈ ആത്മാവ് നഷ്ടപ്പെട്ട ഈ ഒരു സന്തോഷം, ഈ താറിൽ മുക്കിയ തോർത്ത് പോലൊരു സാധനം നമ്മുടെ ഉള്ളിയിരിപ്പുണ്ട്, അതിന്റെ തിക്കുമുട്ടലാണ് നമ്മുടെ ദുഃഖം. ദൈവത്തിന് നമ്മളെ കുറിച്ച് ദുഃഖം അത് തന്നെയാണ്, നമ്മളത് അറിയുന്നില്ലല്ലോ. നമ്മുടെ ദുഃഖത്തിന് കാരണം അറിയുന്നില്ല, ദൈവത്തിന്റെ ദുഃഖത്തിന് കാരണം. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ സുവിശേഷ വചനങ്ങളിലൂടെ നിങ്ങൾക്ക് പരിശ്രമിക്കാം. പുറകെ പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനത്തെ വീണ്ടും അതിനകത്ത് എഴുതിയിരിക്കുന്നതാണ്, ആ വിശുദ്ധൻ എഴുതിയിരിക്കുന്നതാണ്, ഒരുവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം അദ്ദേഹത്തിന് ആത്മാവിന്റെ ദയനീയത. ഭാഗ്യം പറയണം, അതാ ശരി, മുഖം പോലും ഇരുണ്ടു പോകുന്ന പറയണത്. ആത്മാവ് പ്രസന്നം അല്ലെങ്കിൽ ആത്മാവ് തകർന്നാൽ ചിലപ്പോൾ ആ വ്യക്തിയുടെ മുഖം പോലും, കണ്ണുകൾ പോലും ക്രൂരമായി മാറും, മുഖം ഇരുണ്ടു പോകുന്ന ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അത് പുസ്തകത്തിൽ വായിക്കുന്നതിൽ അടുത്ത മുഖത്തേക്ക് നോക്കിയാൽ ഉൾപ്പെടെയല്ല, ലോകത്തിലെ ആളുകളെ നോക്കിയാൽ മതി. ബൈബിളിൽ എഴുതിയിരുന്നു വായിച്ചാൽ മതിയല്ലോ. ജറമിയാട പുസ്തകം 11:13 വരെ വാക്യങ്ങൾ. ജറമിയാട പുസ്തകം 11:13 വരെ വാക്യങ്ങൾ. ജറമിയ 13:1-11 വേറെടുത്തേ. അവിടെ ജെറുസലം എന്ന് പറയണത്, അത് ജെറുസലമിന് പല അർത്ഥങ്ങൾ. ഒന്ന്, ദൈവത്തിന്റെ ജനം.
ദൈവത്തിന്റെ പട്ടണം. നമ്മുടെ ആത്മാവിനെ പണിയുന്ന ഒരു സ്ഥലം പറയും ദൈവത്തിന് ഇഷ്ടപ്പെട്ട, ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ പട്ടണം, ദൈവത്തിന്റെ നഗരം. അത് ദേവാലയമാകാം, ജനത്തിന്റെ ജനമാകാം, നമ്മളാകാം, നമ്മുടെ ആത്മാവാകാം. ദൈവം ആനന്ദം കൊള്ളുന്ന വിഷയം എന്ന് വിചാരിച്ചാണ്. അപ്പൊ ജെറുസലം അല്ലെങ്കിൽ യൂത എന്നൊക്കെ പറഞ്ഞ ദൈവം തെരഞ്ഞെടുത്ത ദൈവം ആനന്ദം കൊള്ളുന്ന ദൈവത്തിന്റെ ആള് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ ഒരു ചണവസ്ത്രം വാങ്ങിക്കൊണ്ടെന്ന് ആലോചിച്ചിട്ടില്ല, നീ ഒരു ഒരു പുത്തൻ തുണി വാങ്ങി ശരീരത്തിടുക, അതൊരു ബനിയനോ എന്തെങ്കിലും സാധനം വാങ്ങിയിടുക, എന്തെല്ലാം ആവശ്യമുണ്ടോ, അത് വെള്ളത്തിൽ മുക്കരുത്. കർത്താവിന്റെ വാക്കനുസരിച്ച് ഞാൻ ഒരു സാധനം വാങ്ങി ചുറ്റി. കർത്താവ് വീണ്ടും എന്നോട് അരുളി ചെയ്തു, നീ ഉടുത്ത വസ്ത്രം യൂഫ്രട്ടീസ് നദിയിൽ കൊണ്ട് മുക്കുക. മുക്കുകയല്ല, യൂഫ്രട്ടീസ് തീരത്ത് കൊണ്ടുപോയി അവിടെ ഒരു പാറ ഇടുക്കിൽ ഒളിച്ചു വെക്കുക. നദിയുടെ തീരത്ത് പാറയെടുത്ത് നല്ല ചെളിയും ഇലയും കമ്പും ഒക്കെ ചീഞ്ഞു കിടക്കണ ചെളി ഉണ്ടാവും, ആ ചെളി കൊണ്ട് പൂഴ്ത്തി വെക്കാൻ പറഞ്ഞു ഈ വസ്ത്രം. അങ്ങനെ ആ വസ്ത്രം ചെളി കൊണ്ട് പൂഴ്ത്തി വെച്ചു അല്ലേ. എന്നിട്ടോ കർത്താവ് കൽപ്പിച്ചനുസരിച്ച് ഞാൻ യൂഫ്രട്ടീസ് തീരത്ത് അത് ഒളിച്ചു വെച്ചു. അനേക ദിവസങ്ങൾക്ക് ശേഷം, എന്ന് പറഞ്ഞ മാസങ്ങൾ കഴിഞ്ഞു, ഒരു മൂന്നാലഞ്ച് മാസം, അനേക ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു, അരുളി ചെയ്തു, നീ യൂഫ്രട്ടീസ് നദി തീരത്ത് ചെന്ന് എന്റെ കൽപ്പന പ്രകാരം ഒളിച്ചു വെച്ചിരിക്കുന്ന അരക്കച്ച അവിടെ നിന്ന് എടുക്കുക. ഞാൻ അവിടെ ചെന്ന് അരക്കച്ച ഒളിച്ചു വെച്ചിരുന്ന സ്ഥലം പൊഴിച്ച് എടുത്തു പറഞ്ഞാൽ ചെളി പൂത്തി വെച്ചിരിക്കുന്നു, ചെളി ആഴ്ത്തി വെച്ചിരിക്കുന്നു. ആ ചെളിയിൽ ആഴ്ത്തി വെച്ചിരുന്ന സാധനം ചെളിയുടെ ഇടയിൽ വെള്ളവും ചെളികളും കൂടി കൊള്ളക്കാണാതിരിക്കണം, അവിടുന്ന് എടുത്തു അല്ലേ. അതെങ്ങനെ ഉണ്ടാവും അതിന്റെ സ്ഥിതി, എന്റെ മണവും അതിന്റെ പഴ പുഴുവും പുഴു അരിച്ചരിച്ച് ഒരു അവസ്ഥയല്ലേ. ജീർണിച്ച് ഒന്നിനും കൊള്ളാത്ത വിധം ജീർണിച്ച് നശിച്ച ഒരു അരക്കച്ച എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് കർത്താവിന്റെ ഇനി താഴ്ത്തിക്ക് വന്നേ ഒരു രണ്ടു വന്നും താഴ്ത്തി, എന്റെ വാക്ക് കേൾക്കാതെ അന്വേഷണപ്രകാരം നടത്തിയും അന്യദേവന്മാർ പുറകെ പോയി അവരെ സ്ഥിരീകരിച്ച ജനത ഒന്നിനും കൊള്ളാത്ത ഈ അരക്കച്ച പോലെയായിരുന്നു വന്നത്. നമ്മുടെ ആത്മാവിന്റെ സ്ഥിതിയാണ്, നമ്മുടെ തന്നിഷ്ടത്തിന് നടന്ന് പോകുന്ന ആത്മാവിന്റെ സ്ഥിതി ഇതുപോലെ അതിന്റെ ബ്യൂട്ടി പ്രമേയം നഷ്ടപ്പെട്ട് ഇതുപോലെ പുഴു അരിച്ച അരക്കച്ച പോലെയായിരിക്കും. അടുത്ത് വായിച്ചു നോക്കിയേ, അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവും എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നവർ കാണുന്നുണ്ടോ, ചില താഴ്ത്തിക്ക് വന്ന് ശരിക്കും കാണല്ലേ, കാണുന്നില്ലേ. അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് അതിന് ബ്യൂട്ടി ഉണ്ടാകുന്നത്. ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവും നമ്മുടെ ആത്മാവെന്ന് വിചാരിച്ചു. ഇത് അവർ എന്റെ ജനവും എന്റെ കീർത്തിയും എന്റെ അഭിമാനവും എന്റെ മഹത്വവുമായി നിലകൊള്ളേണ്ടതിനായിരുന്നു. എന്നാൽ അവർ അത് കൂട്ടാക്കിയില്ല, കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പൊ അതായത് നമ്മള് അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ, നമ്മൾ ഈ ലോഹം ഇട്ടിരിക്കുന്ന ഈ ലോഹം നമ്മുടെ ശരീരത്തോട് ചേർന്നിരിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തോട് ചേർന്നിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ആത്മാവിന്റെ ബ്യൂട്ടി വർദ്ധിച്ചു 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 വരും. നമ്മുടെ ആത്മാവിന്റെ ബ്യൂട്ടി എല്ലാവരുടെയും ആത്മാവിന്റെ ബ്യൂട്ടി ഒരുപോലെ ആയിരിക്കുകയില്ല. നമ്മുടെ ആത്മാവ് ദൈവത്തോട് നിരന്തരമായി സഹവസിക്കുന്ന അനുസരിച്ച് അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ, നാം ഇടുന്ന വസ്ത്രം നമ്മുടെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്നത് പോലെ നമ്മുടെ ആത്മാവ് ദൈവത്തോട് ചേർന്നിരിക്കാൻ വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത്. ഈ ആത്മാവ് ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനുസരിച്ച് നമ്മുടെ ആത്മാവിന്റെ ബ്യൂട്ടി വീണ്ടും 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 വർദ്ധിക്കും വർദ്ധിക്കും. നമ്മുടെ ആത്മാവിനെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. സ്വർഗത്തേക്കാൾ ദൈവം വിലമതിക്കുന്ന ഈ ആത്മാവിൽ വസിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞത്, നിനക്കായി സൃഷ്ടിച്ച എന്റെ ആത്മാവ് നിന്നിൽ വിലയം പ്രാപിക്കുവോളം അസ്വസ്ഥമായിരിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ സൃഷ്ടിച്ച ഈ ആത്മാവ് തന്നിഷ്ടത്തിൽ ദൈവത്തോടുള്ള ആ ഒരു അടുപ്പം, അതിന്റെ പേര് ഇന്റിമസി എന്ന് പറയും. ഇന്റിമസി പാപം ചെയ്യാതിരിക്കുന്നുള്ളതാ, ഇന്റിമേറ്റ് ആയിരിക്കാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. ഒരു ഭാര്യ അവിടെ ഭർത്താവിന് എതിരായിട്ട് വലിയ കൊലക്കത്തി പറഞ്ഞ സാധനം
കൊലക്കത്തിയോ അല്ലെങ്കിൽ തീ കുറഞ്ഞ ആ ചട്ടിയോ ആയിട്ട് ഓടിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ആ ഭാര്യ ദിവസങ്ങളോളം ഉണ്ടാകിരുന്നാൽ മതി, ഭർത്താവിന് അതിനേക്കാൾ വലിയ വേദന വരണ്ടാകാൻ. ഒരു ഭാര്യയുടെ പാപം എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ എന്തെങ്കിലും ആക്റ്റ് ഒരു ഒരു ദുഷ്ടത പ്രവർത്തിക്കണം നിർബന്ധമില്ല. ഭർത്താവിനോട് മിണ്ടാതെ മറ്റു അനേകം പേരോട് ഫോൺ വിളിച്ചിങ്ങനെ ഇരുന്നാൽ മതി, ആ ഭർത്താവിന് അതിൽ പല വേദന വേറെ ഒന്നും വരാറില്ല. ഇത് തന്നെയാണ് ഒരു ആത്മാവിന്റെ കാര്യം. ദൈവത്തോട് ഇന്റിമസി ഇല്ല, ലോകത്തിലെ എല്ലാവരോടും ഇന്റിമസി ഉണ്ട്. ദൈവത്തെ കുറിച്ച് അഭിമാനമില്ല, മനുഷ്യരെ കുറിച്ച് ഭയങ്കര അഭിമാനമുണ്ട്. ദൈവത്തിന്റെ ഒരു വചനം പറഞ്ഞാൽ ഭാഗ്യല്ല, ബാക്കി ആരെങ്കിലും വെറുതെ ഒരു ചപ്പാച്ച എഴുതിയാൽ മതി, അതിന് 10,000 നമ്മൾ വാങ്ങിക്കും. പിന്നെടുക്കും എന്താ നോക്കണത്, മൊബൈൽ ഫോൺ, വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക്, എന്തായിക്കോട്ടെ. ദൈവത്തിൽ അഭിമാനമില്ല, ദൈവത്തിൽ ആനന്ദമില്ല, ദൈവത്തിന്റെ പ്രസംഗത്തിൽ ഇന്റിമൻസ് നമുക്ക് തോന്നുന്നില്ല, നമ്മുടെ ആത്മാവ് നശിച്ചു പോയി. ദൈവത്തിന്റെ ഇന്റിമേറ്റ് ആയിരിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മുടെ ആത്മാവിനെ സൃഷ്ടിച്ചത്. അങ്ങനെ അല്ലാതെ ഇരിക്കുന്ന ആത്മാവ്, ആ ആത്മാവിന്റെ സ്ഥിതി ഒന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം ജാമ്യോട് പറഞ്ഞത്, നീ യൂഫ്രട്ടീസ് നദിയിലെ ആ ചെളിയിൽ ഒരു വസ്ത്രം. ദൈവം നമ്മുടെ ആത്മാവിനെ കുറിച്ചുള്ള ആത്മാവിന്റെ ബേസിക് ആയിരുന്ന യോഗം ദൈവത്തിന്റെ ഇന്റിമേറ്റ് ആയിരിക്കും. ഇന്റിമസി ദൈവത്തോട് പറഞ്ഞു, ഇന്റിമസി ഇല്ലെങ്കിൽ അതാണ് നിങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ആയിരിക്കേണ്ട പാപം. ഇന്റിമസി ഇന്റിമസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേറെ സ്ഥലമൊന്നും വേണ്ട, വെറുതെ നിങ്ങൾ ഇരിക്കണമെന്ന് ഒന്ന് ഓർത്താൽ മതി. ഇവിടെ ശരീരം മനസ്സെല്ലാം കേട്ട് ചെയ്താവും. ഒരമ്മ പാലോടുള്ള അമ്മ അതിന്റെ കുഞ്ഞിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് ശരീരത്തിൽ പോലും ഒരു ഒരു വ്യത്യാസമുണ്ടോ? ദൈവത്തെ കുറിച്ച് ഓർമ്മ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തോ കിച്ചണിലോ ബസ്സിലോ വണ്ടിയിലോ ജോലി സ്ഥലത്തോ ഒക്കെ വെച്ച് ഉറപ്പില്ല. ദിവസത്തിലേക്ക് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ നന്നായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണം.